വയനാട്ടിൽ വീണ്ടും ഒരു വീഡിയോ എടുക്കാൻ പോകുമ്പോൾ പാലക്കാട് നിന്നല്ലേ കാശ്മീരിലേക്ക് നടന്നു പോകുന്ന ഒരു പ്രശാന്ത് എന്നൊരു വ്യക്തിയെ കണ്ട് അദ്ദേഹവുമായി ഞാൻ അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങൾ നമുക്ക് ചോദിച്ച് അറിയാം. എന്തുകൊണ്ടാണ് താങ്കൾ എന്താ പറയുക കാശ്മീരിലേക്ക് നടന്നു പോകാനുള്ളൊരു നടന്നു പോകാച്ചാൽ അങ്ങനെ പ്രത്യേകിച്ച് ഇൻവെൻഷനോ കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് നമുക്ക് നടക്കണം എന്ന് തോന്നി അപ്പോൾ നടന്നു. പിന്നെ പറയാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു കാരണം വേണമെന്നുണ്ടെങ്കിൽ ഈ വർദ്ധിച്ചു വരുന്ന പെട്രോൾ പ്രൈസസ് അങ്ങനത്തെ ഉള്ള ഹൈക്കിങ്ങിനെതിരെയുള്ള ജസ്റ്റ് നമ്മുടെ ഒരു പ്രതിഷേധം. അതായത് നമ്മളിപ്പോൾ ചെയ്യുന്നതുകൊണ്ട് അത് മാറുമോ അല്ലെങ്കിൽ കൂടുകയോ കുറയോ അങ്ങനെയൊന്നുമില്ല. എന്നാലും ജസ്റ്റ് നമ്മളെ കൊണ്ടാവുന്ന പോലെ നമുക്കും പ്രതിഷേധിക്കാം. അല്ല വഴി തടഞ്ഞിട്ടും അങ്ങനെയുള്ള സമരങ്ങളൊന്നും നമുക്ക് ചെയ്യലില്ല. അതെ, വളരെ നല്ല എന്താ പറയുക ഈ പെട്രോളിനിപ്പോൾ വളരെ വളരെ കൂടുതലാണ്. അതപ്പോൾ നമ്മളൊക്കെ ജീവിതങ്ങൾ വൈമുട്ടുകയാണ്. അന്നപ്പോൾ പണ്ട് ഇത് വളരെ അഭിനന്ദനാർഹമായൊരു സമര രീതിയാണ്. താങ്കൾ എവിടെയാണ് സ്റ്റേയും കാര്യങ്ങളും പോണത്? പേടിയൊക്കെ വരുത്തുന്നില്ലേ? ഒറ്റയൊക്കെ പോകുമ്പോൾ അങ്ങനെയൊന്നുമില്ല. പിന്നെ എല്ലാവരും പറയാറുണ്ട് രണ്ടുപേരുണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു. വലിയ കാര്യമൊന്നുമില്ല. ജസ്റ്റ് നമ്മൾ ഒരാളാണെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ സ്റ്റേ, പമ്പുകൾ, ഗ്രൗണ്ട്, അങ്ങനത്തെ പബ്ലിക്കായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ നമുക്ക് തീരെ വയ്യ, ഇൻ കേസ് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ മാത്രം ജസ്റ്റ് റൂമോ കാര്യങ്ങളോ എടുത്ത് നിൽക്കേണ്ടി വരും. അപ്പോൾ താങ്കൾക്കുള്ള അതിൻ്റെ ചിലവും കാര്യങ്ങളൊക്കെ എക്സ്പെൻസും കാര്യങ്ങളൊക്കെ നമ്മൾ കയ്യിൽ നിന്ന് എടുത്തിട്ടാണ് ചെയ്യുന്നത്. സ്പോൺസറോ കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് നമ്മൾ ഒരു 20K ബഡ്ജറ്റിലാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ വഴികൾ പോകുമ്പോൾ ഒരുപാട് പേര് ഹെൽപ്പ് ചെയ്യാറുണ്ട്. വെള്ളം, ഫുഡ്, അങ്ങനെ ഒരുപാട് സംഭവങ്ങളായിട്ട് അതിൽ ഒരുപാട് താങ്ക്സ് ഉണ്ട് എല്ലാവരോടും. അങ്ങനെ ചെയ്യുന്നവരുള്ളത് കൊണ്ടാണ് നമ്മളും ഇപ്പോഴൊരു പ്രശ്നമില്ലാതെ അങ്ങനെ പോകുന്നത്. ശരിയാവും. ആരെങ്കിലും ശ്രദ്ധയിൽ പെട്ടാൽ, വീഡിയോ ഒക്കെ ആർക്കെങ്കിലും ശ്രദ്ധപ്പെട്ടാൽ മാക്സിമം സഹായിക്കുക. പെട്രോൾ പ്രൈസിനെതിരാണ് സമരം, അത് നമ്മൾ വിജയിപ്പിക്കേണ്ടതുണ്ട്. പിന്നെ കാശ്മീരിലൊക്കെ പോകുമ്പോൾ എന്താ പറയുക, അവിടെ വരെ ഒരുപാട് പേടിപ്പെടുത്തുന്ന സംഭവങ്ങളാണ് അവിടെ നിന്നും അതേപോലെ ഉത്തർപ്രദേശത്തും നമ്മൾ കേൾക്കാൻ കഴിയുന്നത്. അത് ആ സ്റ്റേറ്റുകളൊക്കെ താണ്ടിയിട്ടല്ലേ പോകുന്നത്? ആ സ്റ്റേറ്റുകളൊക്കെ താണ്ടിട്ടാണ് പോവുക. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഓരോ അനുഭവങ്ങളാണ്. അല്ലാതെ നമുക്ക് ഇപ്പോൾ പ്രശ്നങ്ങളില്ലാത്ത ഏരിയ കൂടെ മാത്രം ട്രാവൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ട്രാവൽ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. നമുക്ക് ബൈക്കിന് വേണമെങ്കിൽ പോകാം, ട്രെയിന് വേണമെങ്കിൽ പോകാം, നമുക്ക് ഒരു ഇഷ്യൂ ഇല്ലാതെ നമുക്ക് ജസ്റ്റ് പോയിട്ട് വരാം. പക്ഷേ ഇതൊക്കെ ജസ്റ്റ് ഒരു അനുഭവങ്ങളാണ്. പോവുക, അനുഭവിക്കുക, വരിക. ജീവിതമാകെ ചെറിയ ജീവിതമല്ലേ ഉള്ളൂ, അത് മാക്സിമം എക്സ്പ്ലോർ ചെയ്യുക, അത്രേ ഉള്ളൂ. അപ്പോൾ അവിടെയൊക്കെ എത്തുമ്പോൾ എന്താ പറയുക, ആരെങ്കിലും സഹായിക്കാനുണ്ടാവും? ഉണ്ടാവണം. നമ്മൾ പ്രതീക്ഷിച്ചതല്ല പോണത്, ഉണ്ടാവും. കാരണം ഇതുവരെ ഉണ്ടായിട്ടുണ്ട്. ഞാനിപ്പോൾ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഞാൻ കാണാത്ത മനുഷ്യന്മാരുണ്ട്. ഒരുപാട് പേരെന്നെ ഇപ്പോൾ വരുന്ന വഴിക്ക് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഇരിക്കുന്ന ടൈമിൽ വന്ന് ചോദിക്കാറുണ്ട്, എങ്ങടാ, എങ്ങനെയാ പോണേ, ഒറ്റയ്ക്കാണോ, കുഴപ്പമൊന്നുമില്ലല്ലോ ചോദിക്കാറുണ്ട്. നമുക്ക് അത് തന്നെ വലിയ സന്തോഷമാണ്. എന്ന് വെച്ചാൽ നമ്മളോട് ഒരു പരിചയമില്ലാത്ത ഒരാൾ വന്നിട്ട് ജസ്റ്റ് ഹാപ്പിയാണോ, ഭക്ഷണം കഴിച്ചു എന്ന് ചോദിച്ചാൽ നമുക്ക് അതിലും കൂടുതൽ സന്തോഷമായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. താങ്കളുടെ നമ്പറൊന്ന് ഈ വീഡിയോയിലൊന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ ആരെങ്കിലും കണ്ട് ഞാൻ ഈ വീഡിയോ കണ്ട് ആരെങ്കിലും താങ്കളെ സഹായിച്ചാലുള്ളൊരു നമ്പറൊന്ന് പറയാം. നമ്പറ് 9562983194. രാത്രി ഒരു 10 to രാവിലെ 5 വരെ വിളിക്കരുത്, കാരണം ഞാൻ ഉറങ്ങായിരിക്കും. എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നടക്കുന്ന കാരണം ഉറക്കം കുറച്ചധികം ഉറങ്ങണം. നിങ്ങൾ രാത്രി ബാക്കിയുള്ള ടൈമുകളിൽ വിളിച്ചോളൂ. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ആരോ അക്കൗണ്ടിലേക്ക് പൈസയോ കാര്യങ്ങളോ ഒന്നും ഇട്ട് തരരുത്. നമ്മളെന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് നിങ്ങളെ വിളിക്കുക, അങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിക്കുക, അത് നടക്കേണ്ടോ, കുഴപ്പമൊന്നുമില്ലല്ലോ, ജസ്റ്റ് ചോദിക്കുക, അത്രമാത്രം മതി. അത് തന്നെ വലിയ സന്തോഷം. ഒരുപാട് താങ്ക് യു. എത്ര ദിവസമായി വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട്? ഞാൻ ഇപ്പോൾ 4 ദിവസമായിട്ടേ ഉള്ളൂ. നമ്മൾ 80 to 100 ദിവസം കൊണ്ടാണ് എത്തുക എന്ന് വിചാരിക്കുന്നു. റിപ്പോർട്ടർ 80 to 100 ദിവസം എന്നാണ് കാൽക്കുലേഷൻ. ഇനി അതിൽ ചിലപ്പോൾ എക്സ്പെൻഷൻ ഉണ്ടാവും, ഒരു 100-120 ദിവസത്തെ എക്സ്പെൻഷൻ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. കൺഫേം അല്ല, നോക്കാം. ദിവസം എത്ര കിലോമീറ്റർ നടക്കും? റിപ്പോർട്ടർ 30 to 35 കിലോമീറ്റർ. ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇങ്ങനെ മാക്സിമം സഹായിക്കുക. പെട്രോൾ പൈസ 100 മുകളിലാണ്. പെട്രോളിൻ്റെ അതിന് ഉൽപ്പാദന ചിലവ് എത്ര? 50 താഴെയാട്ടാണല്ലേ വരുന്നത്? അങ്ങനെ എന്തോ ആണ്. എന്താ വെച്ചാൽ നമുക്ക് ടാക്സും കാര്യങ്ങളൊക്കെ കൂടുതലാണ്. ഇപ്പം തന്നെ 50 രൂപയ്ക്ക് മേലെ ഇൻഡിപെൻഡൻറ്റ് ടാക്സ് കൂട്ടിയിട്ടാണ്. അതിൽ 5 രൂപ കുറച്ച് ദീപാവലി ഓഫർ എന്ന് പറഞ്ഞിട്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാ സാധനത്തിനും പെട്രോളിനും ഡീസലിനും വില കൂടിയാൽ ബാക്കി എല്ലാ സാധനങ്ങൾക്കും ഓൾറെഡി വില കൂടും. അങ്ങനെ കുറച്ച് കാലം കഴിയുമ്പോൾ നമ്മൾ വണ്ടി തള്ളി പോകേണ്ട ഒരു കാലാവസ്ഥ വരൂ. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഇതുപോലെയുള്ള സമരങ്ങൾ നടന്നാൽ ഒരു പക്ഷേ സർക്കാർ എല്ലാവരും ഇത് കണ്ടുങ്ങാനും പെട്രോളിന് വില കുറയൂ അല്ലേ? അങ്ങനെ ഇതൊന്നുമില്ല. നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് ജസ്റ്റ് ഒരു പ്രതിഷേധം മാത്രമേ ഉള്ളൂ, അല്ലാതെ വലിയ രീതിക്കുള്ള സമരങ്ങളോ കാര്യങ്ങളോ ഒന്നുമല്ല. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ജസ്റ്റ് ഓൾറെഡി നടക്കുകയാണ്.
അപ്പോൾ അതിന് അതിൻ്റെ ഒരു കാരണം എക്സെപ്ഷണൽ വളരെ ചെറിയൊരു കാരണം പറയുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ പെട്രോൾ പ്രൈസസിൽ ഇപ്പോൾ ഈ പറഞ്ഞ കാര്യം പെടുകയുള്ളൂ. ബാക്കി ഞാൻ നടക്കുന്നതൊക്കെ എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ അത് ഒരു മൈൻഡ് സെറ്റിന് വേണ്ടി മാത്രമാണ്. ജസ്റ്റ് ഒരു കാരണം എല്ലാവർക്കും അറിയേണ്ട ഒരു കാരണം ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ജസ്റ്റ് അത് പറഞ്ഞു എന്നുള്ളൂ. അല്ലാതെ അതായിട്ട് മെയിനായിട്ട് കാരണം അങ്ങനെയൊന്നുമില്ല. നമ്മൾ ജസ്റ്റ് നടക്കുക, വാക്കിംഗ്, സ്ഥലങ്ങൾ കാണുക, മാക്സിമം എൻജോയ് ചെയ്യുക, എക്സ്പ്ലോർ ചെയ്യുക, അത്രേ ഉള്ളൂ. വീട്ടിൽ നിന്ന് താങ്കളുടെ വല്ല ഇതും ഇതുപോലെ നടക്കുന്നത് സപ്പോർട്ട് ഉണ്ടോ അല്ലെങ്കിൽ എതിർപ്പുണ്ടോ എങ്ങനെയാണ്? കുഴപ്പമൊന്നുമില്ല. ആദ്യം പറഞ്ഞപ്പോൾ അമ്മയ്ക്കൊക്കെ ഭയങ്കര പേടിയായിരുന്നു, പിന്നെ പ്രശ്നമൊന്നുമില്ല, പോയിട്ട് പോയ ഓർമ്മ. പിന്നെ എല്ലാം പോയിട്ട് വരിക, അത്രേ ഉള്ളൂ. അത് അതിൽ വലിയ കഥയൊന്നുമില്ല. താങ്കൾക്ക് ഈ വല്ല യൂട്യൂബ് ചാനൽ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം മാത്രമേ ഉള്ളൂ? മിസ്റ്റർ എക്സ്പ്ലോറർ എന്നാണ് പേര്. അതിലും നമ്മുടെ കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. ഡെയിലി പോകുന്ന സ്ഥലങ്ങൾ കാര്യങ്ങളെല്ലാം ജസ്റ്റ് അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. വേറെ അങ്ങനെ യൂട്യൂബ് ചാനലായിട്ടൊന്നുമില്ല, നടക്കുക, അത്ര എക്സ്പ്ലോർ. ഇപ്പോൾ മാക്സിമം അതിൽ ഇത് പോണ വല്ല വിവരങ്ങളും അതിൽ അതിലെല്ലാം അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. നമ്മൾ പോകുന്ന സ്ഥലങ്ങൾ, കയറുന്ന സ്ഥലങ്ങൾ, വഴിയിൽ നിന്ന് കാണുന്ന ആളുകൾ എല്ലാം അപ്ലോഡ് ചെയ്യാറുണ്ട്, അതിൽ സ്റ്റോറീസ് ഇടാറുണ്ട്. യൂട്യൂബ് ചാനലായിട്ട് തുടങ്ങാൻ താല്പര്യമില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് അതിനോട് ഇൻട്രസ്റ്റ് ഇല്ല. നമ്മൾ ജസ്റ്റ് പോവാ, ഒരു മൈൻഡ്, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഇപ്പോൾ കാശ്മീർ എല്ലാവരും ഇങ്ങനെ ഒരുപാട് പേര് യാത്ര ചെയ്യുന്ന ഓട്ടോറിക്ഷ, അതേപോലെ എന്താ പറയുക, നടന്ന്, അതേപോലെ ഫാമിലി നടന്ന്, അങ്ങനെ ഒരുപാട് നടന്നു പോകുന്നുണ്ട്. അവരൊക്കെ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നുണ്ടോ, അല്ല പകുതിക്ക് നിർത്തുന്നുണ്ടോ, അല്ലെങ്കിൽ താങ്കളത് ഇത് പൂർത്തീകരിക്കുന്നുണ്ടൊരു വിശ്വാസമുണ്ടോ? അങ്ങനെയല്ല. അതായത് നമ്മൾ പോകുന്നത് നമ്മുടെ ഒരു മൈൻഡ് സെറ്റിന് അനുസരിച്ചാണ്. ഇപ്പം നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഒരുപാട് പേര് ഞാൻ നടക്കുന്നുണ്ടോ പറഞ്ഞു, പകുതി എന്താ വഴി കുറച്ച് ദൂരം നടക്കാൻ പറ്റുള്ളൂ, അത് കഴിഞ്ഞാൽ നടക്കാൻ പറ്റില്ല. നടക്കാൻ പറ്റില്ലായിരിക്കും, മേ ബി നടക്കാൻ പറ്റാത്ത സ്ഥലങ്ങളുണ്ട്. ഈ ബോർഡറുകൾ, ഫോറസ്റ്റ് ഏരിയകൾ, ടൈഗർ റിസർവുകൾ, അതുകൂടെ ഒന്നും നടക്കാൻ സമ്മതിക്കില്ല. ഇപ്പം തന്നെ സുൽത്താൻ ബത്തേരി കഴിഞ്ഞ് കഴിഞ്ഞാൽ മുത്തങ്ങ, അത് കഴിഞ്ഞാൽ നാഗർഹോള ടൈഗർ റിസർവാണ്. അവിടെ ഒന്നും നടക്കാൻ സമ്മതിക്കില്ല. അവിടെയൊക്കെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ചേക്കിങ് അല്ലെങ്കിൽ ലോറി ലിഫ്റ്റ് അങ്ങനെയൊക്കെ ചോദിച്ച് പോകേണ്ടി വരും. അതും ഈ നടത്തത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 3,300 കിലോമീറ്ററും ഫുള്ളായിട്ട് നമ്മൾ നടക്കില്ല. ജസ്റ്റ് ആയുമ്പോൾ ചെറിയ ചെറിയ എക്സെപ്ഷൻ ഉണ്ടാവും. എന്നാലും നമ്മളെ കൊണ്ട് പറ്റുന്നതിൻ്റെ മാക്സിമം ദൂരം നമ്മൾ നടന്ന് കവർ ചെയ്യാറുണ്ട്. ഇപ്പോൾ വരുന്ന വഴിക്ക് ഒരുപാട് പേര് ലിഫ്റ്റ് ഓഫർ ചെയ്താണ്, ഞാൻ അത്രയും ദൂരം നടന്നിട്ടാണ് വന്നത്. നമുക്കെന്താ വെച്ച് കഴിഞ്ഞാൽ ലിഫ്റ്റ് ചോദിക്കുന്നത് നമ്മൾ രാത്രി ഇപ്പോൾ ഒരു സ്ഥലത്ത് ടെൻ്റ് അടിക്കാനുള്ള സ്പേസോ കാര്യങ്ങളോ ഇല്ല എന്നുണ്ടെങ്കിൽ തൊട്ടടുത്ത ടൗണ് വരെ ലിഫ്റ്റ് ചോദിക്കാറുണ്ട്. പിന്നെ നമുക്ക് തീരെ വയ്യ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ അടുത്ത എവിടെയെങ്കിലും റൂമോ കാര്യങ്ങളോ കിട്ടുന്നവരെയും ലിഫ്റ്റ് ചോദിക്കാറുണ്ട്. അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. ഞാൻ ഇപ്പോൾ വയനാട് ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ചുരം കംപ്ലീറ്റ് ആവും. ഒരു 3 ദിവസം കൊണ്ട് വയനാട് കംപ്ലീറ്റ് ചെയ്തിട്ട് കർണാടക ബോർഡർ കടക്കണം എന്നാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് എത്ര ദിവസമായി? 4 ദിവസം. 4 ദിവസമായി. 4 ദിവസമായപ്പോഴത്തേക്കും ഇവിടെ എത്തില്ലേ? അദ്ദേഹം ഒരു വലിയ പ്രതിഷേധവുമായിട്ടാണ് ഇന്ത്യ നടക്കാൻ ഇറങ്ങുന്നത്. അത് ഇപ്പോൾ നമ്മൾ വയനാട് ചുരത്തിലാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്ന് കണ്ട് പരിചയപ്പെട്ടു മുന്ന് ഇനിയും ഒരുപാട് ദൂരങ്ങൾ സഞ്ചരിക്കാനുണ്ട്. ആരുടെയെങ്കിലുമൊക്കെ സഹായം പ്രതീക്ഷിച്ചിട്ട് മാത്രമാണ് നടക്കുന്നത്. ഞാൻ വിചാരിച്ചെന്താ പറയുക, ആരെങ്കിലുമൊക്കെ സഹായിക്കും, അവിടെ ഇവിടെ കാര്യങ്ങളൊക്കെ എന്താ പറയുക ഉണ്ടാവും, അതൊരു പ്രതീക്ഷ വെച്ചാണ് നടക്കുന്നത്. ഇതില്ല, മുന്നോട്ടുള്ള യാത്രകൾ വരുന്നിടത്ത് വെച്ച് കാണാമെന്നുള്ള ലക്ഷ്യം വെച്ചിട്ടാണ് ഇദ്ദേഹം നടക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ആരെങ്കിലുമൊക്കെ സഹായിക്കണമെന്ന് പറയുന്നു. വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക, ആരെങ്കിലുമൊക്കെ സഹായിക്കണം, കാരണം ഒറ്റക്കാണ് നല്ലൊരു യാത്ര പോയി വരണോ. സുഖം സുഖം. കല്യാണം കഴിച്ചല്ലേ? ഇല്ല, എനിക്ക് 23 വയസ്സുള്ളൂ. 23 വയസ്സായിട്ടുള്ള കല്യാണമൊന്നും കഴിഞ്ഞില്ല. ഈ യാത്ര എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു. ഇൻഷാ അല്ലാഹ് കാണാം.